ഹായ് എവരിവൺ, വെൽക്കം ആ വെൽക്കം ബാക്ക് ടു രാമകോണം മലയാളം. ഇന്ന് നമ്മൾ നോക്കുന്നത് ലവ് ക്ലാസ് എന്ന കൊറിയൻ ബി എല്ലിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്നത് ഒരു 6 മാസം മുന്നത്തെ സ്റ്റോറിയാണ്. അന്ന് ജൂനിയേഴ്സും സീനിയേഴ്സും കൂടിയിട്ട് ഒരു ബാറിൽ പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ. യൂന സീനിയറിനിട്ടൊരു പണിയൊക്കെ കൊടുത്ത ദിവസം അന്ന് ഇവരെല്ലാവരും കൂടെ കുറേ ഡ്രിങ്കൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ ജൂനിയേഴ്സിനെ കൊണ്ട് ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ യൂനയുടെ കയ്യിൽ ആ ബൗളെത്തിയപ്പോഴും ജീവു ഓടി വന്നിട്ട് അത് വാങ്ങി കുടിക്കും. പക്ഷേ ജീവുവിന് അത്രയും ആൽക്കഹോൾ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്നിട്ട് അവൻ അപ്പം തന്നെ വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വന്നിട്ട് അവൻ ഓടിപ്പോകുന്നത് കാണിക്കുന്നുണ്ട്. യുവനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ആൻഡ് പിന്നെയാണ് ഇപ്പോഴത്തെ കാര്യം കാണുന്നത്. അങ്ങനെ ജീവും റോയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യുവൻ അങ്ങോട്ട് ഓടി വന്നു എന്ന് പറഞ്ഞില്ലേ, ജീവുവിൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം ജീവും യുവനെയും കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുവന പറയാണ് എനിക്ക് ഇപ്പോൾ സത്യത്തിൽ ബോയ്സിനെ ഭയങ്കര പേടിയാണെന്ന്. അപ്പം ജീവു ചോദിക്കേണ്ടത് അതുകൊണ്ടാണോ സീനിയറിനോടും പോകാൻ പറഞ്ഞതെന്ന്. അതേന്ന് പറയും. അങ്ങനെ എന്താണ് കാരണം എന്ന് പിന്നെയാണ് പറയുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂന സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പം അതിൽ വരുന്ന കോമൻസൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാൾ അവളെ ഭയങ്കര പരിചയമുള്ള പോലെ കോമൻറ്റ് ചെയ്തേക്കണ് കണ്ടത്. അങ്ങനെ അവൾ ആ ഒരു അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ ആ അക്കൗണ്ടിൽ ഫുള്ള് അവളുടെ മാത്രം പിക്ചേഴ്സാണ്. ആൻഡ് അതുപോലെ തന്നെ അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായി. കാരണം അവൾ അറിഞ്ഞിട്ടെടുത്തിട്ടുള്ള പിക്ചേഴ്സല്ല, അപ്പോൾ ഒരു സ്റ്റോക്കറാണെന്ന് മനസ്സിലായി. അങ്ങനെ അവൾ വിൻഡോ കൂടെ പുറത്തേക്ക് നോക്കിയിട്ട് വിൻഡോൻ്റെ അത് ക്ലോസ് ചെയ്തിടും. അങ്ങനെ അപ്പോൾ തന്നെ അയാളൊരു മെസ്സേജ് വെച്ചിട്ട് ചോദിക്കും എന്താ വിൻഡോ ക്ലോസ് ചെയ്തതെന്ന്. അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് പേടിയായി. എന്നിട്ട് അതിനുശേഷം അവൾ ഒരു ദിവസം ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ കുറച്ച് നമ്പേഴ്സ് എഴുതി ചിട്ടി കിട്ടി അവൾക്ക്. അപ്പം അത് അവളിങ്ങനെ നോക്കുമായിരുന്നു. നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവളുടെ ഡോറിൻ്റെ പാസ്കോഡായിരുന്നു. അപ്പോൾ അതുവരെ അയാൾക്ക് അറിയാം. അങ്ങനെ ജീവു ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് ഇത് ഭയങ്കര സീരിയസ് ആയ മാറ്ററാണല്ലോ, നീ പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ലേ എന്നൊക്കെ. അപ്പോൾ യുവന പറയും റിപ്പോർട്ട് ചെയ്തു, പക്ഷേ സീരിയസ് ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ലാത്തതുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. യുവനയുടെ വീടിൻ്റെ ഭാഗത്തുള്ള പോലീസിൻ്റെ പെട്രോളിംഗ് ഒക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ജീവു ചോദിക്കും അപ്പോൾ നിനക്ക് എല്ലാ ആണുങ്ങളെയും ഇപ്പോൾ പേടിയാണെന്നുണ്ടെങ്കിൽ ഞാനും ഒരു ബോയ് ആണല്ലോ, അപ്പം എന്നെ നിനക്ക് പേടിയില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, എനിക്കിങ്ങനെ പേടിയില്ല എന്ന് യുവന പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് റോ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റോയുടെ റൂംമേറ്റാണ് നാംജു എന്ന് പറയുന്ന ഈ ബോയ്. അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവൻ വന്നിട്ട് നീ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ആരിനായിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ജൂനിയറിനായിട്ടാണ്. അങ്ങനെ നാംജുവിന് റോയേൻ്റെ ലൈഫിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉള്ള പോലെ ഉണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. റോയ ഒന്നും പറയുന്നില്ല. ഇവരുടെ തന്നെ ഒരു റൂംമേറ്റ് ഉണ്ട് മിഞ്ചെ. മിഞ്ചയുടെ പണി എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ ഷോസ് കണ്ടുകൊണ്ടിരിക്കുക, കരയുക, ഫുഡ് കഴിക്കുക, ഇത് തന്നെ ഒരു പണിയാണ്. അപ്പോൾ നാംജുവിൻ്റെ അടുത്ത് ചോദിക്കും നിൻ്റെ എക്സ്ട്രാ ഡ്രിങ്ക്സ് ഉണ്ടെങ്കിൽ എനിക്ക് തരണം എന്ന്. അപ്പോൾ നാംജുൻ അവനെ ചീത്ത പറയുന്നുണ്ട് നിനക്കൊന്നും തരില്ല, വേണമെങ്കിൽ പോയി തന്നേക്ക് എടുത്തോടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ യൂനിയൻ യൂനയുടെ ഫ്രണ്ട്സും കൂടെ ഇങ്ങനെ സംസാരിച്ച് നടക്കുകയായിരിക്കുക. അപ്പം ആ സമയത്ത് യൂനയുടെ കയ്യിലുള്ള ഒരു സോഫ്റ്റ് ഡ്രിങ്കിനെ ക്യാൻ പൊട്ടിക്കുമ്പോൾ അത് യൂനയുടെ മേത്തിൽ കൂടെ അങ്ങനെ പോകും. അപ്പോൾ ജീവു ഇത് ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ആ ഓടി വന്നിട്ട് അവൻ്റെ കേർച്ചീഫ് അവൾക്ക് കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് വൈപ്പ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകും. അപ്പം ഫ്രണ്ട്സ് എല്ലാവരും യൂനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആരാണ് അവനെന്ന്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹേവോണിനെയാണ്. ഹേവോണിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പ്രൊഫസറിൽ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പം പ്രൊഫസറിൻ്റെ പിന്നാലെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോവാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രൊഫസർ ചോദിക്കും എൻ്റെ ഹേവോൺ ഇത് നല്ലൊരു സമയമാണ്, നിൻ്റെ ഈ ടീനേജിനെ തിരിച്ചു കിട്ടില്ല, അപ്പം നീ പ്രൊഫസറിനെ പ്രാങ്ക് ചെയ്യാൻ നടക്കാതെ ഈ സ്പ്രിംഗ് സീസണൊക്കെ എൻജോയ് ചെയ്ത് ബുക്സൊക്കെ വായിച്ച് നടന്നുകൂടെ, വർഷത്തിൽ സ്പ്രിംഗ് ഒരിക്കലേ വരുള്ളൂ, അതുപോലെ തന്നെ നിൻ്റെ ലൈഫിലും ഈ ടീനേജിന് നിനക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി പോകുന്നില്ല, അപ്പം അങ്ങനെ എന്തെങ്കിലും ഉപയോഗമുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലാണ്ട് പ്രൊഫസറിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി നടക്കാതെ എന്നിങ്ങനെ പറയാണ്. ആൾ ദേഷ്യപ്പെട്ടല്ല പറയുന്നത്, ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ പ്രൊഫസർ ആ ചെടിക്കൊക്കെ വെള്ളമൊഴിക്കുന്ന സമയത്ത് ഹേവോൺ പറയുന്നുണ്ട് പുറകിൽ നിന്ന് പതുക്കെ, പ്രൊഫസർ കേൾക്കുന്നത് പോലെയല്ല കേൾക്കാത്ത പോലെ പറയുന്നുണ്ട്, അതെ അതെ, അതുകൊണ്ട് തന്നെ ആ സ്പ്രിങ്ങിൽ സാറിനെ മാക്സിമം ലവ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം എന്ന്. എന്നിട്ട് ഇങ്ങനെ ഇഷ്ടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് പ്രൊഫസറിന്. അതിനുശേഷം നമ്മൾ കാണുന്നത് ജീവോനെയും അതുപോലെ തന്നെ റോവാനെയും തന്നെയാണ്. അപ്പോൾ റോവ ഇങ്ങനെ നടക്കുക, ആ സമയത്ത് ജീവു വന്നിട്ട് റോയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചുകൊണ്ട് പോകും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് യുവനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ റോവ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്ക് ഇത് ഡീൽ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്, അവളുടെ അടുത്ത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുക, കാരണം
നീ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നടന്നതിലിപ്പം നിനക്കും കൂടി പ്രശ്നം ഉണ്ടായിരിക്കും. പിന്നെ ഈ സ്റ്റോക്കേഴ്സ് ഏത് എക്സ്റ്റെൻഡ് വരെ പോകുന്ന നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം നീ സ്വന്തമായിട്ട് ഇതിൽ ഇൻവോൾവ് ആവാണ്ടിരിക്കുക എന്നാണ് റുവ പറയുന്നത്. പക്ഷെ അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ജീവുവിന്. അപ്പോൾ ജീവു ചോദിക്കുന്നത് എന്താ സീനിയറിന് യൂനിയൻ ഇഷ്ടമാണോ അതുകൊണ്ടാണോ ഞാൻ അവളുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്യരുതെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജീവു ദേഷ്യപ്പെട്ട് പോവുകയാണ്. അങ്ങനെ ജീവും യൂനിയും കൂടിയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം റുവ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ സമയത്ത് നാംജും വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നിങ്ങനെ ബെഡിൽ കിടക്കും. അപ്പോൾ റുവ പറയുന്നുണ്ട് എടാ ഒന്ന് പോയി കുളിക്കടാ, വിയർപ്പ് മണം എടുത്തിട്ട് വയ്യാന്ന്. അങ്ങനെ നാംജും പറയുന്നുണ്ട് ആ എനിക്ക് മേലൊക്കെ വേദനിക്കുന്നുണ്ട്, അപ്പോൾ റുവ ഒരു മസാജ് ചെയ്ത് തരാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ റുവ പറയുന്നുണ്ട് എനിക്ക് മസാജ് ചെയ്യാൻ വലിയ പിടുത്തമൊന്നും ഇല്ല എന്ന്. അങ്ങനെ നാംജുന് അവിടെ കടന്നു കൊടുക്കാണ് റുവ മസാജ് ചെയ്യാണ്. അപ്പം നാംജുൻ പറയുന്നുണ്ട് ഇത്രയൊന്നും പോരാ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് എന്ന് പറയാണ്. എന്നിട്ട് റുവയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കാണ് നാംജുൻ. അപ്പോൾ റുവ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യണ പോലെ തോന്നും. അപ്പം നാംജുൻ പറയും അങ്ങനെ റെസിസ്റ്റ് ചെയ്യല്ലേ, അപ്പോൾ ഈ ചെയ്യണേനൊരു ഉപകാരം ഉണ്ടാവില്ലല്ലോ എന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചിട്ട് ഈ മസാജൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്താണ് മിൻജെ വരുന്നത്. എന്നിട്ട് പറയും നാംജുൻ്റെ അടുത്ത് എടാ നീ എനിക്കൊന്ന് മസാജ് ചെയ്ത് തരുമെന്ന്. അപ്പം റുവ ആ ശരിയാ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ നാംജുൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മിൻജേനെ ചവിട്ടി അങ്ങോട്ട് തെറിപ്പിച്ചിട്ട് എഴുന്നേറ്റ് പോകും. അപ്പോൾ മിൻജെ ചോദിക്കുന്നുണ്ട് നീ എന്താ എപ്പോഴും റുവാൻ്റെ അടുത്ത് ഭയങ്കര നന്നായിട്ട് പെരുമാറി എൻ്റെ അടുത്ത് എന്താ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മൾ കണ്ട് യൂനയും അതുപോലെ തന്നെ ഹേവോണും കൂടി ഇങ്ങനെ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും സെയിം ജെൻഡറിലുള്ള ആളെ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം യൂന അവളുടെ കാരണം പറഞ്ഞു ഈ സ്റ്റോക്കറിനെ പേടിച്ചിട്ടാണ് എന്നുള്ളത്. അപ്പം മൊത്തത്തിലുള്ള ബോയ്സിനെ മൊത്തം യൂനിക്ക് പേടിയാവാൻ വേണ്ടി തുടങ്ങി. ഹേവോൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഹേവോൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാറിന് ഇഷ്ടമാണല്ലോ, മിസ്റ്റർ ലിമ്മിനെ ഇഷ്ടമാണ്. അപ്പം ഒന്നാമത്തെ കാര്യം ആൾക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തെ കാര്യം അവിടെയുള്ള മറ്റു ബോയ്സിലൊന്നും എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് യൂനയുടെ അങ്കിളും ഈ മിസ്റ്റർ ലിമ്മും തമ്മിലൊരു ബന്ധമുണ്ട്. യൂനയുടെ അങ്കിൾ പഠിപ്പിച്ചതാണ് മിസ്റ്റർ ലിമ്മിനെ, ഇവരുടെ ഇപ്പോഴത്തെ പ്രൊഫസറിനെ. അപ്പം ആളുടെ അടുത്തുനിന്ന് മിസ്റ്റർ ലിമ്മിന് വല്ല ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഹേവോൺ യൂനയുടെ അടുത്ത്. അപ്പോൾ യൂന ആ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഹേവോൺ ചോദിക്കും ഞാൻ ക്യൂട്ടല്ലേ, ഞാൻ ക്യൂട്ടല്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് യൂന സദ്യത്തി ഹേവോണിനല്ല ശ്രദ്ധിക്കുന്നത്, അപ്പുറത്ത് ജീവു അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഹേവോണിൻ്റെ കാര്യം പറയുകയാണ് ജീവുവിൻ്റെ അടുത്ത് യൂന. അപ്പം ജീവു പറയുന്നുണ്ട് അയ്യോ അത് ഓർമ്മിപ്പിക്കുകയല്ലേ, എനിക്ക് ആ തർക്കത്തിനെ കുറിച്ച് ഓർക്കാനേ വയ്യാന്ന് ക്ലാസ്സിലുണ്ടായതേ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ജീവു ഭയങ്കര ക്യൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് യൂന അങ്ങനെ ജീവുവിന് മുടിയിൽ തൊടും. അപ്പോഴാണ് അവൻ്റെ തലയിലൊരു നരച്ച മുടി കാണുന്നത്. അപ്പോൾ അത് പറിച്ചെടുക്കുന്നു, എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഉണ്ടോയെന്ന് നോക്കട്ടെ എന്നൊക്കെ. അങ്ങനെ ജീവു എന്ത് ചെയ്യുന്ന വെച്ചാൽ യൂനനെ സേഫായിട്ട് അവളുടെ ബിൽഡിങ്ങിൽ കൊണ്ടുവിടുകയാണ്. അങ്ങനെ അവർ ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ട് തന്നെയാണ് ജീവുവിന് പേടിയില്ലാത്തതെന്ന് യൂന പറയുന്നുണ്ട്. അങ്ങനെ ജീവു നോക്കുന്ന സമയത്ത് റുവ വീണ്ടും മെസ്സേജ് അയക്കുന്നുണ്ട് മഴ പെയ്യാൻ സാധ്യത ഉണ്ട്, നീ കുട എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ റുവ അവനെക്കുറിച്ച് കൺസേൺഡ് ആണ്, പക്ഷേ ജീവുവിന് ഇഷ്ടപ്പെടില്ല റുവ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ അവർ റിപ്ലൈ ഒന്നും ചെയ്യില്ല. പക്ഷേ റുവയ്ക്ക് ടെൻഷനാവും ജീവു മെസ്സേജിന് റിപ്ലൈ അയക്കാതിരിക്കുമ്പോൾ, ഞാൻ അവനെന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ജീവു നടന്നു പോകുന്ന സമയത്ത് അവനെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ആ സമയത്താണ് റുവ അവനെ കോൾ ചെയ്യുന്നത് നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അവൻ ആ കോൾ എടുത്തത് ഒരാൾ പുറകിൽ നിന്ന് വന്നിട്ട് ജീവുവിനെ അടിച്ചു, ജീവുവിനെ രണ്ട് മൂന്ന് വട്ടം അടിച്ചു. അങ്ങനെ ജീവു അവിടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉറക്കെ ഉറക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും വരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നീ എന്തിനാ ഈ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചിട്ട് ജീവുവിനെ അയാൾ കാര്യമായിട്ട് മുറിവേൽപ്പിക്കാൻ നിൽക്കുന്ന സമയത്താണ് റോവ അങ്ങോട്ട് വന്നിട്ട് അയാളെ തടയുന്നത്. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സജഷൻസ് എന്നെ കോമെൻറ്റ്സ് എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.